I look at you and it's easy to see. You are that someone I've been trying to meet. I got you. Hi guys, welcome back to our channel. അങ്ങനെ ഇന്ന് നമ്മളൊരു വ്ലോഗ് എടുക്കുവാണ്. കാൻഡിൽ പോവാണ്, അങ്ങനെ ആർമി കാൻഡിലേക്ക് പോവാണ്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറിലാണ് എൻ്റെ അഞ്ചുമ. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം മുടി മുറിച്ചിരിക്കുവാണ്. അപ്പം പൊട്ടറ പോലെ ആയി തോന്നുന്നു. അഞ്ചുമ പോവാ, 10 മണിക്ക് പോവാന്ന് പറഞ്ഞതാ. ഇപ്പം 10:30 കഴിഞ്ഞ്, 1/2 മണിക്കൂറായി. ഇനി കഴിഞ്ഞില്ല എന്റെ മേക്കപ്പ്. ഇതൊക്കെ ഞാൻ ഇടുന്നില്ലേ, എന്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ വെളിപ്പെടുത്തും. ഇതൊക്കെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാ അല്ലേ ഗൈസ്? എന്ത് ഇങ്ങനെ ചെയ്യാൻ? പഞ്ച്വാലിറ്റി ഇല്ല, തെണ്ടി. പഞ്ച്വാലിറ്റി 2 മണിക്കൂർ ബാത്റൂമിൽ ഇരിക്കുന്നത് ആരാ? ഞാൻ കറക്റ്റ് പറഞ്ഞ ടൈമിൽ റെഡി ആവുന്നുണ്ടോ? ഞാൻ 3 മണിക്കൂർ ഇരുന്നോട്ട്. എല്ലാ ബാത്റൂമിലും മാറി മാറി നോട്ടം കണ്ട കാണിച്ചെടുക്കല്ലോ. വീട് കാണുമ്പോ മനസ്സിലാകുന്നുണ്ട് മെസ്സിയാണ്. ഒന്ന് റെഡിയാക്കി എടുക്കണം. അലക്കി കൊണ്ടുവന്ന തുണിയൊക്കെ ഉണ്ട്, അലക്കാനുള്ള തുണിയുണ്ട്. നമ്മൾ ചെറിയൊരു ട്രിപ്പ് കഴിഞ്ഞ് വന്നതല്ലേ, അത് കഴിഞ്ഞ് നമുക്ക് ഒന്നിനും സമയം ഉണ്ടായിട്ടില്ല. എനിക്ക് ക്യാമറ പിടിക്കാനൊന്നും കിട്ടുന്നില്ല കേട്ടോ, ഞാൻ അങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഇതാണ് കേട്ടോ. ഒരു ലോഡ് വട്ടം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ഔട്ട്ഫിറ്റ്. എനിക്ക് ഡ്രസ് ഒന്നും ഇല്ല, എന്റെ ഡ്രസ് മൊത്തം ഇവിടെ ഇട്ടിട്ട് നരപ്പിച്ചു. പിന്നെ ഞാനെന്റെ ഡ്രസ് എടുക്കുന്നത്, എനിക്ക് തന്നെ ഡ്രസ് ഉണ്ടാവശ്യം. അടുത്ത ലീവാകുമ്പോൾ കുറെ ഡ്രസ് വാങ്ങിക്കണം സാരസും. ഞാൻ മേടിച്ചു തരേ. ഓക്കെ, എന്റെ ഇഷ്ടത്തിന് മേടിച്ച് ഇവിടെ വെക്കും. ഞാൻ ഇതൊന്നും ഇടലില്ല ഗൈസ് കൊറേ കാലായിട്ട്. പക്ഷെ ഞാൻ എപ്പോഴും കാണാനിരുന്നെ ഇല്ല, ഇത് ഇടാറില്ലല്ലോ. അത് ഡേറ്റ് കഴിഞ്ഞു പോകും, പുതിയതാണ്. പക്ഷെ സിന്ദൂര എവിടാ? സിന്ദൂര ഇടലില്ല. സിന്ദൂര ഇടില്ല, താലി. താലി ഇടും, താലി ഊരാറേ ഇല്ല. സിന്ദൂര എന്തോ താലി ഊരി വെക്കാറില്ലല്ലോ. വെക്കാറൊക്കെ ഉണ്ട് ഇല്ലട്ടോ, അത് മാത്രം ചെയ്യാറില്ല. സിന്ദൂര ഇടാറില്ല. എന്തേലും പറയാൻ പറയും, നമ്മൾ ഹസ്ബൻഡ്സിന് ഒന്നുമില്ല, പിന്നെ എനിക്കൊന്നും വേണ്ടെന്ന് പറയും. എനിക്ക് കെട്ടിയന്മാരാ സിന്ദൂര ഇടിപ്പിക്കണമെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് കേട്ടോ. ഇതിന് എന്താ പറയാ, കൊഴക്കട്ടേൻ്റെ ഉള്ളിൽ തേങ്ങയും പഞ്ചസാര ഒക്കെ വെച്ചിട്ടൊരു സംഭവം. ഇതാ നമ്മൾ അപ്പൂടെ മുടിയൊക്കെ വിട്ട് ചുന്തലയുമായിട്ട്. ടൈം ഓൾറെഡി നല്ല ലേറ്റ് ആയതുകൊണ്ടും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ നല്ല ചീത്ത കേൾക്കുന്നതുകൊണ്ടും കേട്ടോ, ഞാനും അപ്പോൾ ഇങ്ങനെ നടന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായി. ഒരെണ്ണം എങ്ങനെയോ കൊത്തി കയറ്റി, ബാക്കി 2-3 എണ്ണം ഒരു പാത്രത്തിലെടുത്തിട്ട് കാറിൽ വെക്കുക കേട്ടോ ചെയ്തത് വഴിയിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ആസ്വദിച്ച് കഴിക്കാനുള്ളൊരു സാഹചര്യം നമുക്ക് കിട്ടിയില്ല. ബിക്കോസ് നമ്മൾ നേരത്തെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു സാധനം കിട്ടില്ല, പിന്നെ അതുപോലെ നല്ല തിരക്കും ആയിപ്പോൾ കേട്ടോ. ഞാനും അപ്പവും പപ്പയും അമ്മയും കൂടിയാണ് പോയത്. നമ്മൾ അധികവും അപ്പം നാട്ടിൽ വരുമ്പോഴാണ് ഇങ്ങനെ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് പോകാറുള്ളത്. കാരണം കാറൊന്നും ഇല്ലാതെ നമുക്ക് സാധനങ്ങൾ എടുത്ത് കുറച്ച് ദൂരമുണ്ട് വീട്ടിൽ നിന്ന്, അപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല. അധികം സംഭവിക്കുന്ന പോലെ തന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അന്ന് ക്യാൻറ്റീൻ അവധിയായിരിക്കും, അതുപോലെ തന്നെ ഇന്നും ക്യാൻറ്റീൻ അവധിയായിരുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ചു വരാണ്ട് നേരെ കണ്ണൂർ കോട്ടയിലേക്ക് പോയി കേട്ടോ. കുറേ കാലമായി ഇതൊക്കെ കണ്ടിട്ട്. കല്യാണത്തിന് മുന്നേ ഒരിക്കൽ എപ്പോൾ ഞാനും അപ്പും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അമ്മയും പപ്പയൊക്കെ കുറേ കാലമായി വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെയും കൂടെ കയറി. കാര്യമായിട്ട് കാണാനൊന്നും ഇല്ല, ഇങ്ങനെ ഈ പണ്ടത്തെ ഈ കോട്ട സംഭവമാണ്. അതിനകത്ത് പൊട്ടിപ്പൊളിഞ്ഞ ഇങ്ങനെ ഓരോ ബിൽഡിങ്സും ഇങ്ങനെ കുത്തിരേനെ കെട്ടുന്ന അറയും, ജയിലും, അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ അപ്പോൾ പോകുന്നത് പ്രമാണിച്ച് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അവർ ഓൾറെഡി കണ്ണൂർ എത്തിയപ്പോൾ നമ്മളും കണ്ണൂരുള്ളതുകൊണ്ട് അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ആർക്കും ബിരിയാണിനോടൊന്നും ഒരു കമ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല ഊണും അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈയും ആണ് ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ, പക്ഷേ ഭയങ്കര റഷാണ്. ഇത് കണ്ണൂരിലെ ഗസൽ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഹോട്ടലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയത്. നമ്മൾ ഇരുന്ന് ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു, നല്ല സർവീസും ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഫിഷ് ഫ്രൈൻ്റെ അത്ര വലിയ ഫാനല്ല, സോ അപ്പോൾ മേടിച്ചില്ല. ബാക്കി നമ്മളൊക്കെ അത് കഴിച്ചു കേട്ടോ. വലിയ അയില വറുത്തതായിരുന്നു, അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ തന്നെ പകുതി വിശപ്പ് മാറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അയില മത്തി പോലത്തെ മീനുകളൊക്കെ, പക്ഷേ ഇത് ഭയങ്കര സൈസായി പോയി. അതുകൊണ്ട് തന്നെ ഒരുപാട് വിശന്നിട്ടാണ് ഇത് കഴിച്ചത്, അതുകൊണ്ട് കാര്യമായിട്ട് കഴിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് വയറങ്ങ് നിറഞ്ഞു പോയി. പിന്നെ എപ്പോഴും എടുക്കുന്ന അടവെടുത്തു, അച്ഛനെ സോപ്പിട്ടിട്ട് ബാക്കി അച്ഛനെ കൊണ്ട് കഴിപ്പിച്ചു. എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനും ഒരുപാട് സമയം വേണം കേട്ടോ. അപ്പോൾ അധികവും ഞാൻ ഇങ്ങനത്തെ അടവാണ് എടുക്കല്, ബാക്കി ആരെക്കൊണ്ടെങ്കിലും കഴിപ്പിക്കും.
ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നടുറൂട്ടിൻ്റെ വക്കത്താണ്. നല്ല മഴക്കാറുണ്ട്. ഞങ്ങൾ കാർ എൻ്റെ ഫോണോ മൈ ഗോഡ്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് നടുറൂട്ടിൻ്റെ വക്കത്താണ്. ഞങ്ങൾ കാർ സർവീസിന് കൊടുക്കാൻ വന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണറുണ്ട്, അപ്പുക്കുട്ടനുണ്ട്. അപ്പുക്കുട്ടനെ നോക്കാം. എല്ലാവരും മുടി വെട്ടി സുന്ദരനായി. ഞാനിപ്പോൾ ഞാനും മുടി വെട്ടി ഷോർട്ട് ഹെയർ ആക്കാൻ പോവാം. കാർ അവിടെ ഇരുന്ന് കുളിച്ച് കുട്ടപ്പനാവുന്നുണ്ട്. കുളിക്കട്ടെ അല്ലേ. അപ്പൊ ഗൈസ്, ഞാൻ നല്ല അടിപൊളിയായിട്ട് വ്ളോഗ് എടുക്കാന്ന് വിചാരിക്കുന്ന ദിവസങ്ങളൊക്കെ ഇങ്ങനെ പാളി പോവാറാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ക്യാൻറ്റീനിൽ പോയി, അത് എല്ലാം പാളിപ്പോയി. അതിനുശേഷം നമ്മൾ ബീച്ചിൽ പോയി വെറുതെ കറങ്ങി വന്നിട്ട് പിന്നെ എങ്ങനെയെങ്കിലും സമയം കൂട്ടണമല്ലോ. അങ്ങനെ അച്ഛനും അമ്മയും വരുന്നുണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അവരോട് എത്തി നമ്മൾ മീറ്റ് ചെയ്തു. ഫുഡ് കഴിക്കുന്നതിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അവരിപ്പോൾ പറശ്ശിനിയിൽ പോയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഓരോരുത്തർ ഓരോ വഴിക്കാട്ടോ. അച്ഛനും അമ്മയും പറശ്ശിനിക്കടവ് പോയി തൊഴാൻ വേണ്ടിയിട്ട്. ഞാനും ഇപ്പോൾ ഇവിടെ കാറ് സർവീസിന് കൊടുക്കാൻ വന്നിട്ടുണ്ട്. പപ്പയും അമ്മയും മാർക്കറ്റിൽ പോയി. ഇനി വീട്ടിലെത്തിയാലാണ് നമ്മളെല്ലാവരും കൂടി ഒന്ന് ഒന്നിച്ച് കാണുകയുള്ളൂ. അവർ വന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പുക്കുട്ടൻ നാളെ പോവുകയാണ് ഗൈസ്. അതുകൊണ്ടാണ് അവർ വന്നത് കേട്ടോ. സോ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് എല്ലാവരും. സോ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുതരാം. പുറത്ത് നല്ല മഴക്കാരാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നില്ലേ, അത്ര ഇരുട്ട് മൂടി വരുന്നുണ്ട് മഴ. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവർ മീൻ പിടിക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നാളെ രാത്രിയാണ് അപ്പൂന് പോകേണ്ടത്. അപ്പോൾ ഇന്നും കൂടെ അല്ലേ മീൻ പിടിക്കാൻ പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്. എൻ്റെ അച്ഛനും ഭയങ്കര താല്പര്യമാണ് മീനെ പിടിക്കുന്നതൊക്കെ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ മീനെ പിടിക്കാൻ പോകുന്നതാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞു എനിക്കും വീഡിയോ എടുക്കണം, എന്നെയും കൂട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഫിഷിംഗ് സ്കില്ലൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മറ്റേ മടമുഷു എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ മഞ്ഞലിനെ പിടിക്കാനാണ് ഇവർ പോകുന്നത്. മഴ പെയ്താൽ മതിയായിരുന്നു, മഴ പെയ്താലേ ആ മീൻ അടിക്കുള്ളൂ എന്നാണ് പറയുന്നത് ഇവിടെ. എപ്പോഴത്തെയും പോലെ തന്നെ ഇന്നലെ ആ വ്ളോഗൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ മറന്നുപോയി. പിറ്റേ ദിവസം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് വീണ്ടും ക്യാൻറ്റീനിലേക്ക് തന്നെയാണ് കേട്ടോ. ഇന്നലെ പോയപ്പോൾ അവധിയായിരുന്നില്ലേ. സോ ഇന്നും കൂടെ പോയി നോക്കാം എന്ന് വിചാരിച്ചു. അപ്പം പോകുന്നതിന് മുന്നേ ആ ചടങ്ങങ്ങ് തീർത്താലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ നടക്കുക. ഇപ്പം പോയിട്ടില്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം അപ്പോൾ വരുമ്പോഴേ ഉള്ളൂ നമ്മൾ ആ ക്യാൻറ്റീൻ്റെ പടി കാണാറുള്ളത്. സോ ഇപ്രാവശ്യം പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എനിക്ക് ചെറിയൊരു കോൾഡൊക്കെ പിടിച്ച് കുറച്ച് വയറുവേദനയൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ചീഞ്ഞളിഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചാടി കയറി മുന്നിലിരുന്നു. ബാക്കിൽ അവരെങ്ങനെയൊക്കെയോ കുത്തിത്തിരിക്കി ഇരിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു രണ്ട് കാർ എടുക്കാമെന്ന്. പക്ഷേ എന്തിനാ വെറുതെ രണ്ട് കാർ എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി അതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കുവാണ്. ഞാൻ പക്ഷേ രാജാവിനെ പോലെ മുന്നിൽ കയറി ഇരുന്നുകൊണ്ട് എനിക്ക് വല്ല പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാ വെറുതെ അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നേ. അവരവിടെ കപ്പിൾ ഗോളായിട്ടിരിക്കട്ടെ, ഞാനും ഫ്രണ്ടിൽ കപ്പിൾ ഗോളായിട്ടിരിക്കാം. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ കുത്തിത്തിരക്കുകയാണെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്നത്. അച്ഛനും അമ്മയും ഇതുവരെ കണ്ണൂർ ക്യാൻറ്റീന് കണ്ടിട്ടില്ല. അപ്പോൾ അവരതും കൂടെ കാണിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് എല്ലാവരും കൂടി ഇങ്ങനെ കുത്തിക്കൊള്ളി പോകുന്നത് കേട്ടോ. വേറെ ക്യാൻറ്റീനിലൊക്കെ അവരെ കൂട്ടി നമ്മൾ പോയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞാനും അപ്പോൾ എപ്പോൾ ക്യാൻറ്റീന് പോയാലും രണ്ട് വീട്ടിലേക്കുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. എപ്പോഴും അങ്ങനെ മേടിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം. അതിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോയാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് കല്യാണത്തിന് മുന്നേ നമ്മൾ പറയുന്ന ഒരു കാര്യമായിരുന്നു രണ്ട് ഫാമിലിനും ഒരുപോലെ നോക്കണം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. പിന്നെ സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലെ അല്ലറച്ചില്ല അസ്കിസ്കി പ്രശ്നങ്ങളൊക്കെ നമ്മളിടയിലുണ്ട്. പക്ഷേ അതൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കാറില്ല. ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നത്. അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മളെ ക്യാൻറ്റീൻ എത്തിയിരിക്കുകയാണ് മക്കളെ. ഇന്ന് ദൈവഭാഗ്യത്തിന് ക്യാൻറ്റീൻ ഓപ്പൺ ആണ്. സോ നമ്മൾ ഇവിടെ ഫ്രണ്ടിലെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറ്റി വിടും. ഇത്രയും കാലം അപ്പൂൻ്റെ ഐ ഡി കാർഡും അപ്പൂൻ്റെ മുടിയും കാണുന്ന സമയത്ത് രണ്ട് വട്ടം ഫ്രണ്ടിൽ നിൽക്കുന്ന സാറ് നോക്കലുണ്ട്, എന്താണ് ഇത്ര ഹെയർ എന്നൊക്കെ ചോദിച്ചു. ഇവരെന്നെ ഇങ്ങനെ വിശേഷം പറയും അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ എവിടെയാത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്രാവശ്യം ഒറ്റ നോട്ടത്തിൽ തന്നെ പോയിക്കോ എന്ന് പറയുകയാണ് ചെയ്തത്. ബിക്കോസ് ഹെയറൊക്കെ കട്ട് ചെയ്ത് ഒരു മനുഷ്യക്കോലത്തിൽ വന്നിട്ടുണ്ടല്ലോ. ടിപ്പിക്കൽ മലയാളി അങ്കിൾസ് ആൻഡ് ആൻറ്റീസ് പറയുന്ന പോലത്തെ മനുഷ്യക്കോലത്തിലായിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഉള്ളിലെത്തിയപ്പോൾ തന്നെ അകത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടി. കാരണം അത്രയും വണ്ടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പാർക്കിങ്ങിൽ വണ്ടി ഉണ്ടല്ലോ, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും അകത്ത് എന്ന് വിചാരിച്ച് നമ്മൾ പോയപ്പോൾ രണ്ട് സൈഡിലേക്ക് നോക്കൂ, കാലിയായിട്ട് കിടക്കുന്നു. ഇത് ഇവർ സ്റ്റോക്ക് ചെയ്ത് വരുന്നേ ഉള്ളോ അതോ വെച്ച് സ്റ്റോക്ക് ഇത്ര പെട്ടെന്ന് തീർന്നു പോയതാണോ എന്നുള്ള കാര്യത്തിൽ ഒരൈഡിയ ഇല്ല. സാധനം കൂടുതലോ കുറവോ ആയിക്കോട്ടെ, മിനിമം രണ്ട് കൊട്ട സാധനം ഇല്ലാതെ ഞാൻ ഇനി ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെയാണ്. ഉള്ളതിൽ വെച്ച് നല്ല എനിക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം കുറച്ച് സൈസ് കൂട്ടിയാണ് മേടിച്ചത്. അതായത് ബൾക്ക് പാക്കേജിങ്ങാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇനി ഞാൻ അപ്പു അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അൽക്കൊലത്തെ സാധനങ്ങളൊക്കെ സാധാരണ നമ്മുടെ സ്കിൻ
കെയർ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. നമുക്ക് കിട്ടുന്ന കുറച്ച് ഷാമ്പു, കണ്ടീഷണർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. ഇപ്രാവശ്യം കണ്ടീഷണർ എന്നെ ചതിച്ചു, ഞാൻ വലിയൊരു പെട്ടി ഷാമ്പു എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തല തൊട്ട് ഈ തല വരെ കുറേ ഐറ്റംസ് ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ റോ റോ. കറക്റ്റ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ്. ആർമി ക്യാൻറ്റീനിൽ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. കറക്റ്റ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ്. ബില്ലിങ്ങിലേക്ക് നമ്മൾ കൊണ്ടുപോകുക, നമുക്ക് വേണ്ടത് നമ്മൾ എടുക്കുക, എത്ര എണ്ണം വേണമെങ്കിൽ എടുക്കുക. റേറ്റിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യം ഒഴിച്ചാൽ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അമ്മ ഇങ്ങനെ ഓരോ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ച് അഞ്ചു ഇതൊന്നും എടുത്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുവാണെങ്കിൽ ഞാൻ എടുത്തോ വാരിക്കോരി എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അങ്ങനെ നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ല, പക്ഷേ ഉള്ളതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പത്തെയും പോലെ എന്നെക്കാ വലിയൊരു ബില്ലും രണ്ട് കൊട്ട നിറച്ച സാധനങ്ങളുമായിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നാളെയല്ലേ ഇന്ന്, ഇന്ന് രാത്രി പോവുമെന്നാണ്. നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് ആട്ടോ ഫുഡ് കഴിക്കാൻ വന്നത്. നല്ല ബിരിയാണി ആയിരുന്നു, ഉച്ച ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. വീട്ടിലെത്തി നമുക്ക് ചെറിയൊരു കേക്ക് കട്ടിംഗ് ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും വരുന്ന സമയത്ത് ഒരു കുട്ടി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് വീണ്ടും ഒന്നും കൂടെ ആനിവേഴ്സറി ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. ഗായ്സ്, അപ്പോൾ നമ്മളെ വ്ളോഗ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരു റാൻഡം ഡേയ്സ് ഇൻ മൈ വീക്ക് പോലെയൊക്കെ ആയിപ്പോയി. ബിക്കോസ് കഴിഞ്ഞ ദിവസത്തെ ഒരു വ്ളോഗായിട്ട് അങ്ങനെ എടുക്കണം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ട് അറിയാമല്ലോ, പ്ലാൻസ് ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാറിപ്പോകും. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല, അപ്പോൾ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാനുണ്ടാവില്ല. അങ്ങനെ 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 ആയിപ്പോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്നും കൂടി അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന്. ഇന്ന് എന്ന് പറയുന്ന ദിവസം മിസ് കുറച്ച് ഡിഫിക്കൽട്ടാണ് എനിക്കും. ഞാനിപ്പോൾ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് കഴിച്ചു തരണം എന്നുള്ളതുകൊണ്ടും, അപ്പു എന്നോട് മസ്റ്റായിട്ടും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടും ഞാൻ എടുക്കുന്നതാണ്. നമ്മൾ അപ്പുക്കുട്ടനെ ഇന്ന് പോവാണ് കേട്ടോ. ഇന്ന് പോയിട്ട് ഇനി മേ ബി ഓഗസ്റ്റിൽ അല്ലെങ്കിൽ നവംബറിലേ ഉള്ളൂ ഇനി വരിക. ഇനി കുറച്ചധികം കാലം കഴിഞ്ഞിട്ടാണ് വരിക. പെട്ടെന്ന് കഴിഞ്ഞ ലീവിന് എനിക്ക് ഇത്ര പ്രശ്നമുണ്ടായിരുന്നില്ല. ബിക്കോസ് രണ്ട് മാസം കഴിഞ്ഞാൽ വേഗം വരും, രണ്ടര മാസം കൊണ്ട് വേഗം വരും എന്നുള്ളൊരു സാധനമായിരുന്നു. ഇപ്രാവശ്യം ഓഗസ്റ്റിൽ വന്നില്ലെങ്കിൽ ചിലപ്പോഴേ വരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നവംബറിലെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ചൊരു അറൗണ്ട് 5.5 months ഒക്കെ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. കുറച്ച് ദിവസം ഒന്നും ഇങ്ങനെ മൂവ് ഓൺ ആവാൻ ഒരു പ്രശ്നമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് നമുക്ക് പണ്ട് മുതലേ ഓക്കെ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു വൈബിൽ ഇങ്ങനെ പോവും. ഡെയിലി വിളിക്കും, വീഡിയോ കോൾ ചെയ്യും, സംസാരിക്കും. അതുകൊണ്ട് നമുക്ക് അത്ര ഒരു ഫീലേ ഇല്ല.
സംടൈംസ് വിളിക്കാണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയം വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഭയങ്കര ഒരു ഹാർട്ട് ഫീലിങ്സ് വരുള്ളൂ, ഇത് നമുക്ക് മാനേജ് ചെയ്ത് പോവാം. പക്ഷേ ഇത്രയും ദിവസം കൂടെ ഉണ്ടായിട്ട് ഇന്ന് പോവാന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഒരു പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പാക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് കുറേ ഇന്നലെ രാത്രി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു. അധികം കൊണ്ടുപോകാനൊന്നുമില്ല, കുറേ കഴിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇപ്രാവശ്യം കൊണ്ടുപോകുന്നത്. ബിക്കോസ് ഇങ്ങോട്ട് വരുമ്പോൾ ഡ്രസ്സൊന്നും അധികം എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ എടുക്കണ്ട, നമുക്ക് കഴിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കോ സ്നാക്സൊക്കെ ആയിട്ടെന്ന് പറഞ്ഞിട്ട്. ഇപ്രാവശ്യം അതാണ്, അതുകൊണ്ട് ലഗേജ് വെയിറ്റ് കൂടുമോന്നൊന്നും അറിയില്ല, ബിക്കോസ് അത്തപ്പാട് സാധനമുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇനിയൊന്ന് അപ്പു പുറത്ത് പോയിട്ടുണ്ട്, അപ്പൂന് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കണ്ടിട്ട് ബായ് പറയാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ അപ്പോൾ വന്നിട്ട് ഞാൻ എന്തെങ്കിലും ബിറ്റ് കാണിച്ചു തരാൻ പറ്റുമോ നോക്കാം. ഹൈ, അങ്ങനെ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോവാന്ന് കേട്ടോ. ഇന്ന് രാത്രി പോവാണ്, നാളെയാണ് ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ വെച്ച്. നല്ലതായിട്ട് സാഡായിട്ടിരിക്കുന്നുണ്ട. അടുത്ത ലീവിൽ കാണാം. അടുത്ത ലീവ് ഒരു ഒക്ടോബർ നവംബറിൽ എന്തായാലും വരും. ഓക്കെ. അവിടെ ചെന്നിട്ട് മാക്സിമം വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഇടാൻ നോക്കാം, ഉറപ്പൊന്നും പറയുന്നില്ല. ഇവിടെ എന്തായാലും ഇവിടുന്ന് കുറെ വീഡിയോസ് ഇടും. അപ്പം പോയിട്ട് വരാം, ഇനി അടുത്ത രീതിയിൽ എന്തായാലും വന്നിട്ട് കാണാം. ഓക്കെ ബൈ. പിന്നെ എനിക്കൊന്നും സംസാരിക്കാൻ തോന്നിയില്ല കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. വേറെ ഒരു വീഡിയോയിൽ കാണാം. ബൈ.